ഫ്ലൈറ്റ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു, ഫ്ലൈറ്റ് പിന്നെ റീഷെഡ്യൂൾ ആയി. പാണ്ഡവന്റെ കാലത്തുള്ള സാധനം തന്നെ പറയേണ്ടി വരും. ഇതുണ്ടോ, ഇവിടെ ഉള്ള ഇതെല്ലാം പൊട്ടിയിരിക്കുവാണ്. 10 pounds ഒരു പ്ലേറ്റ് ആണ്, ചിക്കൻ തന്തൂരി 1 piece, 1 naan. എത്തും മുന്നേ ഇവിടെ ഈ ഫ്ലൈറ്റ് പൊളിച്ചെടുക്കും. അടിപൊളിയാണ്. മീൻസ് അങ്ങനെ ഓവറായിട്ടുള്ള മസാലയോ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. ഇതിനകത്ത് കൈയടിക്കുന്നുണ്ട് ആൾക്കാർക്കാർ. അവൻ നിർത്തിയപ്പോഴേ സന്തോഷം കൊണ്ട് ആൾക്കാർ കൈയടിക്കുന്നു. ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എയർപോർട്ടിനകത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നു. വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം നമ്മൾ പെട്ടെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന്. നമ്മളിപ്പോൾ ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. ജസ്റ്റ് ഒരു 2 days മുന്നെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ സംഭവം ഇപ്പോൾ ഓഫ് പീക്ക് സീസണാണ്. അപ്പോൾ ഭയങ്കര ഫ്ലൈറ്റ് റേറ്റ്സ് എല്ലാം വളരെ ചീപ്പാണ്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ലണ്ടനിൽ നിന്ന് ട്രിവാൻഡ്രം വരെ പോയി വരാനായിട്ട് 1750 pounds ആണ് ഞങ്ങൾക്ക് ആയിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ ഭയങ്കര ചീപ്പാണ്. ഞങ്ങൾ ഡിസംബറിലേക്കൊക്കെ കമ്പയർ ചെയ്തപ്പോഴത്തേക്കും 3 പേർക്കും കൂടെ 4000 pounds ആണ് ആവുന്നത്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ലാഭമാണ്. അതാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഫ്ലൈറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ശനിയാഴ്ച സാറ്റർഡേ ഉച്ചയ്ക്ക് 11 o'clock നമ്മൾ ലണ്ടൻ ഹീത്രോയിൽ നിന്ന് കയറും. പിറ്റേ ദിവസം നമ്മൾ ഡൽഹിയിൽ ലേ ഓവറെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ ഒരു 11 o'clock എത്തും. പക്ഷേ അത് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഫ്ലൈറ്റ് റീഷെഡ്യൂളായി ഞങ്ങൾക്കൊരു 70 pounds അഡീഷണൽ ഫ്ലൈറ്റ് ചേഞ്ചിൻ്റെ കോസ്റ്റ് ഞങ്ങൾക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ എന്ന് കരുതി വലിയ പ്രശ്നമില്ലാതെയായിരുന്നു. അതും ശനിയാഴ്ച തന്നെയാണ് എത്തുന്നത്. പക്ഷേ ഈ 11 o'clock എന്നുള്ളത് മാറിയിട്ട് ഒരു 2 hours നേരത്തെ എത്തുമായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾക്കൊരു 4 hours മുന്നേ അടുത്ത ഒരു ഫ്ലൈറ്റ് ചേഞ്ച് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു. ഫ്ലൈറ്റ് പിന്നെ റീഷെഡ്യൂളായി. അത് ഞായറാഴ്ച എത്തില്ല, നമ്മൾ തിങ്കളാഴ്ച നമ്മൾ എത്തുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു ദിവസം നഷ്ടമാകാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒരു 20 days ലീവിന് പോകുന്നതാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് എന്തും വരട്ടെ എന്ന് കരുതി ചേട്ടൻ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത് ഞങ്ങൾ 3 o'clock റീഷെഡ്യൂൾ ചെയ്യുന്നു. ഫ്ലൈറ്റ് 8:30. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഹീത്രോയിൽ എത്താൻ വേണ്ടി തന്നെ ഞങ്ങൾക്കൊരു 2 hours ഞങ്ങൾക്ക് ട്രാവലുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ട്രാഫിക് എല്ലാം നോക്കണം. പിന്നെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്, 3 hours മുന്നേ ഞങ്ങൾക്ക് ഇവിടെ എത്തണം. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഞങ്ങൾ ഓടിപ്പടച്ച് ഞങ്ങളിതാ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചേട്ട ഇന്നത്തെ ദിവസം രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ മാത്രമാണ് ഇരിക്കുന്നത്. സമയം ഇപ്പോൾ 8 o'clock പോകുന്നുണ്ട്. ഇനി ഒരു പുതിയൊരു കാര്യം കൂടെ ഇട്ട്, നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എന്താ ഇപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ വന്ന് ഫ്ലൈറ്റ് പിന്നെയും 1 hour ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 9:30 കണ്ടാണ് അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ എന്തെല്ലാം ആവശ്യം പോലെ സമയമുണ്ട്. ഫുഡൊക്കെ കഴിച്ച് സമൂസിനും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് പതുക്കെ പോകാം. ഞാൻ രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതിരിക്കുകയാണോ. അപ്പോൾ രാവിലെ തൊട്ട് വിശന്നിരുന്നിട്ട് ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ചിക്കൻ തന്തൂരി എന്ന് പറഞ്ഞൊരു സാധനം ഓർഡർ ചെയ്യാനുണ്ട്. പടമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ഉണ്ടാവും, ശരിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തു. ഒരെണ്ണത്തിന് 10 pounds. അപ്പോൾ അങ്ങനെ നമ്മൾ എന്നാൽ പിന്നെ കൂടുതൽ കഴിക്കാൻ വിചാരിച്ച് 2 ഓർഡർ ചെയ്തു. അപ്പോൾ ആ സാധനം വന്നിട്ടുണ്ട് കണ്ടോ. 10 pounds ഒരു പ്ലേറ്റാണ്, ചിക്കൻ തന്തൂരി 1 piece, 1 naan, ഇതെന്തോ മാംഗോ ചട്നി, പിന്നെ 1 lemon, കുറച്ച് ഈ വീഡിയോയിൽ കാണുന്ന സൈസ് ഒന്നും ഇല്ല കേട്ടോ, ഒരു ചെറിയൊരു ചിക്കൻ പീസാണ്. അതെ. അപ്പോൾ ഫ്ലൈറ്റ് ഇപ്പോൾ ഏകദേശം 8 o'clock. നമുക്ക് 9 o'clock ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കഴിച്ച് എത്രയും പെട്ടെന്ന് പോയി ചെക്കിൻ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ എന്ത് ഓർഡർ ഇടാത്? ജ്യൂസ്. ഏത് ജ്യൂസ്? എല്ലാ ജ്യൂസ്. ഏത്? ഓറഞ്ച് അല്ലേ? രാവിലെ തുടങ്ങി ഓട്ടമാണ്, ഇപ്പോഴും ലാസ്റ്റ് മിനിറ്റ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ എസ്കലേറ്ററിന്റെ ഹൈറ്റ് ഉണ്ടോ ഏട്ടാ? ഇത് കണ്ടോ, നമ്മളെ ഗേറ്റ് B36 ആണ്. 13 minutes നടക്കാനാണ് കാണിക്കുന്നത്. ചേട്ടൻ നമ്മൂസിനെയും കൊണ്ടിട്ട് ഓടയാണ്. അടി നമ്മി നമ്മി ഫ്ലൈറ്റ് കയറട്ടാ. എയർ ഇന്ത്യയുടെ ഉടമസ്ഥാവകാശം ടാറ്റ ഏറ്റെടുത്ത ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്നത്. പല ഫ്ലൈറ്റ് റിവ്യൂസും കണ്ടു നോക്കിയപ്പോൾ സർവീസസ് മെച്ചപ്പെട്ടെന്നും ഇല്ലെന്നൊക്കെയുള്ള മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായമാണ് നമുക്കറിയാൻ സാധിച്ചത്. അതിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യം നമ്മൾ കേട്ടത് ഫ്ലൈറ്റ് ഷെഡ്യൂളിങ്ങിനെ കുറിച്ചാണ്. അത് 100% സത്യമാണെന്നുള്ളത് നമുക്ക് നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്തു. കാരണം ഞങ്ങളുടെ ഈ ഒരൊറ്റ യാത്രയുടെ ബുക്കിംഗ് ഷെഡ്യൂൾ തന്നെ 4 times ചേഞ്ച് ചെയ്തത്. ഇതിനെല്ലാം പുറമെ എയർപോർട്ടിലെത്തിയതിനു ശേഷം 2 hours കൂടെ അഡീഷണലായിട്ട് ഡിലേ ആയതിനു ശേഷമാണ് ഞങ്ങളിപ്പോൾ ഈ ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നത്.
എന്നിരുന്നാലും ഒന്നര വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോകുന്ന യാത്ര ആയതുകൊണ്ട് ഇതൊന്നും ഞങ്ങളെ അത്രയ്ക്ക് അങ്ങോട്ട് ബാധിച്ചില്ല. അതിനേക്കാൾ എല്ലാ ഉപരി നമ്മുടെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, നമുക്ക് കിട്ടി ഇന്ന് വരെയുള്ള എല്ലാ യാത്രകളിലും ഞങ്ങളവളെ എടുത്തുകൊണ്ടാണ് ഫ്ലൈറ്റിൽ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ യാത്രയിൽ അവൾ നമ്മളോടൊപ്പം നടന്നാണ് ഫ്ലൈറ്റിലേക്ക് കയറിയിരിക്കുന്നത്. അങ്ങനെ ഇതും നാട്ടിലേക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ ആയപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഡിലേയും അത് കാരണം ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ശരിക്കും ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ മറന്നു കഴിഞ്ഞു. ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ നിന്ന് മുംബൈ ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമുക്ക് ഏകദേശം 8 മണിക്കൂർ 45 മിനിറ്റാണ് ഫ്ലൈയിങ് ടൈം. അതുപോലെ ഒരാൾക്ക് അലോ ചെയ്തിരിക്കുന്ന ചെക്ക് ഇൻ ബാഗേജ് എന്ന് പറയുന്നത് 46 കിലോയാണ്. ഓ, അങ്ങനെ ഒരു രക്ഷയിലൂടെ ഒരു ബഹളം വെച്ച് അവസാനം നമ്മളിവിടെ എത്തി, നമ്മളെ സീറ്റിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്തവണ നമ്മൾ കിട്ടിയ സെൻറ്റർ റോ ആണ്. നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്നത് സൈഡ് സീറ്റ് ആയിരിക്കും, പക്ഷേ നമ്മളിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് കിട്ടിയില്ല. നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് നോക്കി, പക്ഷേ കിട്ടിയില്ല. നമുക്ക് 3 പേർക്ക് ഒന്നിച്ചിരിക്കാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെൻറ്റർ റോയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഈ സീറ്റ് എടുത്തത്. അപ്പോൾ നമ്മൾ വന്ന് കയറിയിട്ടുണ്ട്, നമ്മി തുടങ്ങിയിട്ടുണ്ട് പരിപാടി. ഇവിടെ വന്ന് അവളുടെ അസ്ഥിര അലമ്പ് പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം വലിച്ചു വരെ താഴെ ഇട്ടു, പിന്നെ ഇവിടെ വന്ന് ഈ ഇതെല്ലാം സ്ക്രീനൊക്കെ ഓൺ ചെയ്ത് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് എന്താ പാപ്പയാ? ആ ഓക്കെ ഓക്കെ. അവൾ പറഞ്ഞെന്താ പറയുമോ, ഈ ഇല്ലേ ഈ ട്രേ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അവർക്ക് ഫുഡ് വേണമെന്നാണ് പറയുന്നത്. ഈ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതുണ്ട്, ഇതെല്ലാം പഴയ സാധനങ്ങളാണ്. പഴയ എന്ന് പറഞ്ഞാൽ പാണ്ഡവൻ്റെ കാലത്തുള്ള സാധനം എന്ന് തന്നെ പറയേണ്ടി വരും. ഇതുണ്ടോ, ഇവിടെയുള്ള ഇതെല്ലാം പൊട്ടിയിരിക്കുകയാണ്, പവർ സോക്കറ്റ്സ് എല്ലാം പൊട്ടിയിരിക്കുകയാണ്. ഇതൊരു തരം ക്രീം കളറാണ്, പക്ഷേ അതുപോലും ഒരു തരം ഡാർക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട്. അത് അതിൻ്റെ പഴക്കം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. അത്രയും പഴയ സാധനങ്ങളാണ് ശരിക്കും ഇതിനകത്ത് ഇപ്പോഴും ഇരിക്കുന്നത്. ഇതിവിടുത്തെ ഇതിനകത്ത് അവർ സേഫ്റ്റി ഇൻസ്പെക്ഷൻസ് പറയുന്ന എൻ്റെ പി ആർ അനൗൺസ്മെന്റിന്റെ ഭാഗത്തുള്ള ഹൗളിംഗ് വോയിസ് ആണ്. എന്റെ അമ്മ ഒരു രക്ഷയില്ല, നമ്മൾ പണിച്ചിരിക്കുകയാണ്. ചെവി കീറിപ്പോയിട്ടുണ്ട്, ആരുമൊന്നും കാണുന്നില്ല, എല്ലാവരും ചെവി പൊട്ടി. ഇതിനകത്ത് കൈയടിക്കുന്നുണ്ട് ആൾക്കാർക്ക്. അതൊന്നും നിർത്തിയപ്പോഴേ സന്തോഷം കൊണ്ട് ആൾക്കാർ കൈയടിക്കണം, ഒരു രക്ഷയില്ല. ശരിക്കും അപകടം പറ്റി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അനൗൺസ്മെന്റ് അവർ ചെയ്യണത്. പക്ഷേ ഇതിനകത്തിരുന്ന് ഈ ശബ്ദം കേട്ടിട്ട് വേറെ ഒന്നും പറ്റണ്ട, ഇതിനകത്തിരുന്ന് തന്നെ അപകടം പറ്റുമെന്നുള്ള അവസ്ഥയിലാണ്. ഇതൊന്ന് കഴിഞ്ഞതോടെ ആളുകൾ സന്തോഷം കൊണ്ട് കൈയടിക്കായിരുന്നു. അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്തൊരു സൗണ്ടായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് സമാധാനമായി. ഇനി ദയവ് ചെയ്തൊന്ന് അനൗൺസ് ചെയ്യരുതെന്ന് അവിടെ പോയി പറയണമെന്ന് തോന്നുന്നുണ്ട്. ടേക്ക് ഓഫിന് വേണ്ടിയിട്ടുള്ള ടാക്സിയിലേക്ക് ആണ് കേട്ടോ നമ്മളിപ്പോൾ. നമ്മൾ റൺവേയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ, ലൈറ്റ്സ് എല്ലാം ഓഫായി, പകരം പല കളറുള്ള ലൈറ്റ്സ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അരമണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ ഉടൻ ആദ്യത്തെ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇതുണ്ടോ, ക്രഞ്ചി കോൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. അപ്പോൾ ഫ്രൈഡ് ആയിട്ടുള്ള ഒരു കോണാണ്, എന്ന് വെച്ചാൽ നമ്മുടെ ചോളം. അത് നല്ല കിടലൻ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ തമ്മിക്ക് കൊടുത്ത സാധനം ഞാനിങ്ങനെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഫ്രൈഡ് കോണാണ്. പിന്നെ അത് പോയിട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. പിന്നെ നീ എന്താ വാങ്ങി? അതിന് ആപ്പിൾ ജ്യൂസ് വാങ്ങി. പിന്നെ ഞാനൊരു 7-Up വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് 2 ഗ്ലാസ് വെള്ളവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് മെയിൻ കോഴ്സ് വരുന്നേ ഉള്ളൂ, അത് വരുമ്പോൾ കാണിക്കും. ഇതിനകത്ത് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ മോശമാണെങ്കിലും അത്യാവശ്യം കുറേ മൂവീസൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ മുകുടുതലുണ്ണി അസോസിയേറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോരുത്തരും ഓരോ സിനിമകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ സ്നാക്സ് വന്നത്. സ്നാക്സിനോടും സോഫ്റ്റ് ഡ്രിങ്ക്സിനോടും ഒപ്പം തന്നെ ആൽക്കഹോളിക് ബിവറേജസും സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് വൈന്, വിസ്കി, വോഡ്ക, ബിയർ, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് അവർ സെർവ് ചെയ്യുന്നുണ്ട്. അൺലിമിറ്റഡ് സെർവിംഗ് ആണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കേട്ടോ. കാരണം ഒന്നിലധികം തവണ അവർ ഡ്രിങ്ക്സുമായിട്ട് പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് വന്നിരുന്നു. അതുകൂടാതെ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബേബി ബേസിനെറ്റുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പഴയ എയർ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാബിൻ ക്രൂവിൻ്റെ പെരുമാറ്റവും അവരുടെ സർവീസും എല്ലാം വളരെയധികം മെച്ചപ്പെട്ടുവെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. അമ്മയ്ക്കാണെങ്കിൽ ബോറടിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇതേണ്ട ഇവിടെ മുഴുവൻ അലപ്പി നാശമാക്കുകയാണ്. വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു എന്റർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം സന്ദർഭങ്ങളിലായിരിക്കും കേട്ടോ. കാരണം കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അവരെ എൻഗേജ് ചെയ്തിരുത്താനായിട്ട് വേറെ യാതൊരു ഓപ്ഷനും നമുക്കില്ല. അപ്പോഴേ നമ്മുടെ ആ ഒരു എന്താണ് സ്നാക്സ് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിലൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് ഇതുണ്ടോ, ഹോം സ്റ്റൈൽ ചിക്കൻ കറിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അതൊരു ബ്രെഡാണ്, ഒരു ഇത്തിരി ഹാർഡായിട്ടുള്ള ബ്രെഡാണ്. പിന്നെ ഒരു ചിക്ക് പീസ്, പിന്നെ അതിൻ്റെ കൂടെ സവോള, അങ്ങനെയൊക്കെ ഓണിയൻസൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡ് ടൈപ്പ് സാധനമാണ്. പിന്നെ ഇതൊരു ഡെസേർട്ടാണ്.
പേര് നോക്കട്ടെ എന്താണെന്നുള്ളത്. മാംഗോ ആൻഡ് സാഫ്രോൺ ക്രീം എന്ന് പറയുന്ന ഒരു സാധനമാണ്. പിന്നെ കട്ട്ലറീസ് ഉണ്ട്, നമ്മുടെ എന്താണ് ബട്ടർ, ആ ബട്ടറിൻ്റെ സ്പ്രെഡ് ഉണ്ട്, അത് ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ ഈ സൈഡിലുള്ളത് ചിക്കൻ കറിയും ഇത് റൈസുണ്ട്. പിന്നെ ഇത് അതുപോലെ എനിക്ക് തോന്നുന്നു ആലു പ്ലസ് നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഒരു കറിയാണ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ചിക്കൻ കറിയും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ടേസ്റ്റ് സാധനമാണ്. അതിൻ്റെ കൂടെ നമുക്ക് റൈസുണ്ട്. റൈസ് നമ്മുടെ നോർമൽ പുലാവ് റൈസാണ്. പിന്നെ നമുക്കുള്ളത് ആലു പ്ലസ് കോളിഫ്ലവറാണ്. അടിപൊളിയാണ്. മീൻസ് അങ്ങനെ ഓവറായിട്ടുള്ള മസാലയോ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിൽ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. ഇപ്പം ഇന്ത്യൻ സമയം ഏകദേശം രാവിലെ 10 മണി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉറക്കത്തിൽ തന്നെയാണ്. നമുക്ക് ഭയങ്കര ഉറക്കമാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നേരം വെളുത്തിട്ടുണ്ട്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. അപ്പോൾ എന്താണെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, പിന്നെ ഒരു ക്രൊസാൻ ഉണ്ട്, പിന്നെ ഒരു ഷോർട്ട് ബ്രെഡ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെയുള്ള സ്പ്രെഡുണ്ട്, സ്ട്രോബെറി ജാമുണ്ട്, പിന്നെ കട്ട്ലറീസ് ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ചിക്കൻ സോസേജ് പ്ലസ് എഗ് ഓംലെറ്റ്. ഇതാണ് സംഭവം. അപ്പോൾ അടുത്ത ആദരക്കുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ബാക്കി എല്ലാ സാധനങ്ങളും സെയിമാണ്, മെയിൻ കോഴ്സ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഇത് ഇഡലി ആൻഡ് സാമ്പാറാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ലോക്കൽ ഫുഡ് അവൈലബിൾ ആയിരിക്കും. അപ്പം ഇതിനകത്ത് മെയിനായിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ഇതുണ്ട് ബീൻസ് ഉണ്ട്, പിന്നെ ഇത് പൊട്ടറ്റോ വെഡ്ജസ് ആണ്, പിന്നെ കണ്ട ഒരു സോസേജ് ഉണ്ട്, അതുപോലെ എഗ്ഗും ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ഇത് നോർമൽ ഓംലെറ്റ് തന്നെയാണ്. മീൻസ് ഒരു പോച്ച്ഡ് എഗ്ഗിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. പിന്നെ ക്യാരറ്റ് ബീൻസ് എല്ലാം അത് സ്റ്റീംഡാണ്, നോർമൽ ആവിയിൽ വേവിച്ചിട്ടുള്ള സാധനമാണ്. ഇനി പൊട്ടറ്റോ വെഡ്ജ് ആണെങ്കിലും അത് ബേക്ക്ഡ് ആണ്, ഫ്രൈഡും അല്ല സ്റ്റീംഡും അല്ല, ബേക്ക്ഡ് ആണ്. കുഴപ്പമൊന്നുമില്ല, ഫുഡ് നല്ല ഫുഡാണ്, വളരെ ലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഫുഡ് തന്നെയാണ്. അപ്പോൾ എൻ്റെ മെനു വെജിറ്റേറിയൻ മെനു ആണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് മിനി ഇഡലീസും, പിന്നെ എനിക്ക് തോന്നിയത് ഉപ്പുമാവായിരിക്കും അല്ലേ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പുമാവ്, ഉപ്പുമാവാണ്, ഉപ്പുമാവാണ്. അപ്പോൾ ഇഡലി, ഇഡലി എന്നാണ് മെയിൻ കോഴ്സ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇഡലി വളരെ മൂന്ന് ചെറിയ പീസ് മാത്രമേ ഉള്ളൂ, അല്ലെ, മിനി ഇഡലീസാണ്. പിന്നെ നമ്മുടെ കേരള സാമ്പാറല്ല ഇത്, നോർത്ത് ഇന്ത്യൻ ടൈപ്പ്. എനിക്ക് തോന്നുന്നു ദാല് ഇടാത്തയാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, കൊള്ളാം. ഇത് ബോയിങ്ങിൻ്റെ 777-300 സീറ്റ് പെട്ട ഫ്ലൈറ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ വൈഡ് ബോഡിയാണ്, 3 റോ സീറ്റുള്ള വലിയ ഫ്ലൈറ്റാണ്. അപ്പോൾ ഇതിനകത്ത് സ്പേസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു കൺസേണും വേണ്ട, ആവശ്യം പോലെ സ്പേസ് ഉണ്ട്. ഞാനത് കാണിച്ചുതരാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള വ്യൂ കാണിച്ചുതരാം. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഇത് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ ഈ ലെഗ് സ്പേസും ഈ സീറ്റുമായിട്ട് കണ്ടോ എത്രത്തോളം വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് കാല് സുഖമായിട്ട് നിവർത്തി വെച്ചിരിക്കാനുള്ള സ്പേസ് ആവശ്യം പോലെ ഉണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്കാണെങ്കിലും അടുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മളുമായിട്ട് തീരെ ചേർന്ന് ഞെരുങ്ങിയല്ലേ ഇരിക്കുന്നത്. എനിക്ക് അത്യാവശ്യം നെഞ്ചു വിരിച്ചിട്ട് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഒക്കെ കുഞ്ഞിനെ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും ആ സൈഡിലും ആവശ്യം പോലെ സ്പേസ് ഉണ്ട്. അപ്പോൾ സീറ്റൊക്കെ അത്യാവശ്യം വൈഡാണ്, നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ, വലിയ കുഴപ്പമൊന്നുമില്ല, ഒട്ടും കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് തന്നെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സീറ്റ് തന്നെയാണ്. പക്ഷേ ഒരേ ഒരു പ്രശ്നം തോന്നിയത് സീറ്റുകളുടെ എല്ലാം ഒരു പഴക്കം, നമ്മൾ ഇതിൽ എന്തെങ്കിലും കണ്ടാലും ആ ഒരു പഴക്കം നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യണമുണ്ട്. പിന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല, കൃത്യമായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. ടച്ചൊക്കെ ഭയങ്കര ഡിലേ ആണ്. നമ്മൾ ഒരു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വരണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ കഴിയും. ഡിലേക്കാളും കൂടുതൽ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും ടച്ച് വർക്കാവില്ല. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഈ സ്ക്രോൾ ചെയ്യുന്നതാണെങ്കിലും ഇതെല്ലാം നമ്മൾ ഭയങ്കര ബലം കൊടുത്ത് ചെയ്താൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. അതുപോലെ നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ക്ലിക്ക് അവിടെ തന്നെ വരണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചില സമയത്ത് വർക്കാവും, ചില സമയത്ത് വർക്കാവില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുഴപ്പങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ജോയിസ്റ്റിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ സ്ക്രീൻ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ടച്ച് വർക്കാവാത്ത സമയത്ത് നമുക്ക് ജോയിസ്റ്റിക്ക് കുറച്ചുകൂടെ യൂസ്ഫുള്ളാണ്. പക്ഷേ അപ്പോഴും ആ ഡിലേ എന്ന് പറയുന്ന പ്രശ്നം അതിനുമുണ്ട്. അതുപോലെ ഗെയിംസൊക്കെ കളിക്കാനാണെങ്കിൽ ഈ ജോയിസ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഒരു ഹെഡ്സെറ്റ് തന്നിട്ടുണ്ട്.
നോർമൽ ഒരു ഹെഡ്സെറ്റ് തന്നെയാണ്, സ്റ്റീരിയോ ടൈപ്പാണ്. സൂപ്പർ. എടാ സീറ്റ് ബെൽറ്റ് ഇട്ട് ചാടാൻ പാടില്ല, അവിടെ ഇരടാ. സീറ്റ് ബെൽറ്റിനകത്താണ് ഇരിക്കേണ്ടത്, പുറത്തല്ല. പിന്നെ ഇനി എക്സ്ട്രാ എന്താണ് ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇത് കണ്ടോ, ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്, അതുപോലെ ഒരു പില്ലോയും തന്നിട്ടുണ്ട്. ബ്ലാങ്കറ്റൊക്കെ അത്യാവശ്യം നല്ല ബ്ലാങ്കറ്റാണ്. നമുക്ക് രാത്രി ആയപ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ടായിരുന്നു, പക്ഷേ ഇത് മൂടുമ്പോഴത്തേക്കും അതെല്ലാം മാറി നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. അങ്ങനെ 8:45 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തേക്കുവാണിപ്പോൾ. എയർ ഇന്ത്യയിലെ ഈ യാത്രയിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എന്നുള്ള നിലവാരത്തിലേക്ക് എയർ ഇന്ത്യ എത്തണമെന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും ബേസിക്കായിട്ട് പ്രാധാന്യം നൽകേണ്ടത് യാത്രക്കാരുടെ സമയത്തിന് വില കൊടുക്കുക എന്നുള്ളതാണ്. കാരണം കുറച്ച് മണിക്കൂറുകളുടെ റീഷെഡ്യൂളിങ്ങൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുമെങ്കിലും ദിവസങ്ങൾ വരുന്ന വ്യത്യാസമെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ എയർ ഇന്ത്യയിൽ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ചീപ്പായിട്ടുള്ള ടിക്കറ്റ് റേറ്റും മറ്റൊന്ന് 46 കിലോ വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജിൻ്റെ ആ ഒരു വലുപ്പം. ഈ രണ്ട് കാര്യങ്ങൾ മുന്നിൽ കണ്ട് ഇത്തരം സഞ്ചാരയോഗ്യമല്ലാത്ത ഫ്ലൈറ്റുകളും കൊണ്ടാണ് ഇനിയും എയർ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമതൊരു യാത്രയ്ക്ക് എയർ ഇന്ത്യ എത്ര പേര് പ്രിഫർ ചെയ്യുന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം എയർ ഇന്ത്യയിൽ സഞ്ചരിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ല, ടിക്കറ്റ് റേറ്റ് കൺസിഡർ ചെയ്ത് നല്ലൊരു ഭാഗം വിദേശികളും എയർ ഇന്ത്യയെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അടുത്തൊരു യാത്രയില്ലെങ്കിലും ഇതിനെല്ലാം മാറ്റം വരുമെന്ന് പ്രതീക്ഷയുണ്ട്. ഇന്നത്തേക്ക് ബൈ പറയുന്നു, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ.